നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഞാനിന്ന് വാട്സാപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഈ ആപ്ലിക്കേഷൻ ക്രാഷായി. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. ഞാനപ്പോ ഒന്നുകൂടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു, വീണ്ടും ക്രാഷായി. അപ്പൊ എനിക്കൊരു സംശയം, ഇതെന്തോ പ്രശ്നമാണല്ലോ എന്ന്. അപ്പൊ ഞാൻ എന്റെ സുഹൃത്ത് ബജ്പനോട് ചോദിച്ചു, എന്താണ് സംഭവം, എന്നാ ഇവിടെ പറ്റുന്നത്, ക്രാഷ് ആകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എടാ, അതൊരു തെലുങ്ക് ക്യാരക്ടറാണ്, ഇതൊരു ബഗ്ഗാണ് ഐഫോണിലെ. ഇത് അയച്ചു കഴിഞ്ഞാൽ ഐഫോൺ നിന്ന് നിപ്പിള് ആപ്ലിക്കേഷൻ ക്രാഷായി പോകും. ഐഫോണിൽ മാത്രമല്ല ഇത് അഫക്റ്റ് ചെയ്യുന്നത്, ആപ്പിളിന്റെ ഐഫോൺ, ഐപാഡ്, മാക്ക്, ആപ്പിൾ വാച്ച്, ആപ്പിൾ ടി വി എന്നിങ്ങനെയുള്ള പ്രോഡക്റ്റുകളിലെല്ലാം ഇത് അഫക്റ്റ് ചെയ്യും. ഈ ക്യാരക്ടർ നിങ്ങളുടെ ടെക്സ്റ്റ് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ഐഫോൺ അത് ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്പിൾ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിനത് കഴിയാതെ വരുമ്പോഴാണ് ഈ ആപ്ലിക്കേഷൻ ക്രാഷ് ആകുന്നത്. മൊബൈൽ വേൾഡ് എന്ന ഒരു ഇറ്റാലിയൻ ബ്ലോഗിലാണ് ഈ ബഗ്ഗിനെ പറ്റി ആദ്യമായിട്ട് പരാമർശിച്ചത്. എന്നാൽ ഇപ്പോൾ എല്ലാ സൈഡിലും ഇത് ന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഐഫോൺ യൂസേഴ്സ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സിംഗിൾ ക്യാരക്ടർ കൊണ്ട് നമ്മുടെ ഫോൺ ഫുള്ള് ക്രാഷ് ചെയ്യാൻ ഇപ്പോൾ ആർക്കും സാധിക്കും. ഇത് വലിയൊരു സെക്യൂരിറ്റി ബഗ് തന്നെയാണ്. ആപ്പിൾ ഇത് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. അവർ ഓൾറെഡി ഇത് ബഗ് ഫിക്സ് ചെയ്യാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും അപ്ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാവും. അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണെല്ലാം അപ്ഡേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ആർക്കും നിങ്ങളുടെ ഫോൺ തകർക്കാൻ സാധിക്കുന്നതാണ്. ഇത് മിക്ക ആപ്ലിക്കേഷൻസിലും ഇപ്പം വർക്കിംഗ് ആണ്. അതായത് വാട്സാപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കൺഫേം ചെയ്തു. ഞാൻ ബജ്പനോട് ചോദിച്ചു ഈ മെസ്സേജ് ഒന്ന് അയക്കാവോ എന്ന്. അയച്ചപ്പോൾ തന്നെ ഫോൺ ഹാങ് ആവുകയും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതാവുകയും ചെയ്തു. വാട്സാപ്പ്, ജിമെയിൽ, ഔട്ട്ലുക്ക്, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ്, എസ് എം എസ് ആപ്പ്, ഐ മെസ്സേജ് എന്നീ ആപ്പുകളിലെല്ലാം ഈ ബഗ് ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെസ്സഞ്ചർ ആപ്പിൽ ട്രൈ ചെയ്തപ്പോൾ ഫേസ്ബുക്ക് ഇത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ക്യാരക്ടർ ഫേസ്ബുക്കിലെ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനോ മെസ്സഞ്ചറിൽ സെൻഡ് ചെയ്യാനോ സാധിക്കുന്നില്ല. സ്കൈപ്പ്, ടെലിഗ്രാം, ഫേസ്ബുക്ക് മെസ്സഞ്ചർ എന്നീ മൂന്ന് ആപ്ലിക്കേഷനുകളിൽ ഇപ്പോൾ ഈ ബഗ് നിലവിലില്ല. ഒരു ബ്ലോഗിലും ഞാൻ ക്യാരക്ടറിന്റെ ഇമേജ് മാത്രമേ കണ്ടുള്ളൂ, ക്യാരക്ടർ ആരും പബ്ലിഷ് ചെയ്തിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മിസ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ആരും ചെയ്യാതിരിക്കുക. സുഹൃത്തുക്കൾക്കിട്ടാണെങ്കിൽ പോലും പണി കൊടുക്കാതിരിക്കുക, കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിത് വാട്സാപ്പ് സ്റ്റക്കായി കഴിഞ്ഞപ്പോൾ ഞാനത് ഫിക്സ് ചെയ്തു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് പ്രാവശ്യം റീസെന്റ് ക്ലോസ് ചെയ്തു എല്ലാം നോക്കി, പക്ഷെ അങ്ങനൊന്നും ശരിയായില്ല. അവസാനം ഞാൻ സ്റ്റോറേജ് സെറ്റിംഗ്സിൽ കയറി വാട്സാപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് ഓഫ്ലോഡ് ചെയ്തു. ഓഫ്ലോഡ് ചെയ്തിട്ട് തിരിച്ച് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ്, ഡാറ്റ പോവാതെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ആയി. പല ഗ്രൂപ്പിലും വന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പും എല്ലാം ഞാൻ ക്ലിയർ ചെയ്തു. എനിക്ക് കുറേ മെസ്സേജ് നഷ്ടപ്പെട്ടു എന്നല്ലാതെ വേറെ ഡാറ്റ ഒന്നും ഭാഗ്യത്തിന് പോയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഐഫോൺ ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക. എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐഫോൺ യൂസേഴ്സിനെല്ലാം സെൻഡ് ചെയ്യുക, എല്ലാവരും ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക, ഇങ്ങനൊരു ബഗ് നിലവിലുണ്ട് എന്നുള്ള കാര്യം. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.